ചെയ്തിട്ട് അഭ്യർത്ഥിച്ചവരെ പ്രേമികളെല്ലാം ധാരണ വന്നിട്ടുണ്ട്. എല്ലാവരെയും ആദ്യമായി ഉദ്ദേശിക്കുന്ന അഭിനന്ദിക്കുകയാണ്. ആദ്യം പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ അവിടെ ചെയ്യുന്നത് ബൃഹമുഖ പ്രതിഭ പ്രത്യേക പറഞ്ഞാണ്. ഇത് കാണാൻ സാധിച്ചത് കൂടാൻ സാധിച്ചതിൽ സന്തോഷം. അതുപോലെ കൂടുതൽ അടുത്ത തരത്തിൽ സിനിമ ചെയ്യുന്ന എനിക്ക് ധൈര്യമുണ്ട്. കൃഷിയാളെ ഗംഭീരമായിരിക്കുന്നു. പരിചയം നന്നായി പറഞ്ഞ അനുഭവ ഡയറക്ടർ കണ്ണാതിരിപ്പ് സിനിമ നല്ല സൃഷ്ടിപ്പെട്ടു. അടുത്ത് നല്ല സിനിമ ഉണ്ടാക്കാനുള്ള പ്രചോദനം നിങ്ങളോട്. ഇതേ സമയം ഞാൻ ഏഴോളം ഷോർട്ട് ഫിലിമുകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാംഗ്ലൂരിലെ ചാർലി ഇപ്പം അവസാനം തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് നടക്കാൻ ഇങ്ങനെ ഒരു സംവിധാനം ഈ ഒരു കൂട്ടായ്മ എരുമപ്പെട്ടിയിൽ ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു കൂടി ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഏഴോളം ഷോർട്ട് ഫിലിമുകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ശീലമാക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിക്കാറ് എന്താണ്. ഇനി ഇതുപോലെ നമുക്കൊരു സദസ്സും വേദിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കലാകാരുണ്ട് എന്തൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മളിവരെ എല്ലാവരും മാറിമാറി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുനീഷ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അദ്ദേഹം പഠിത്ത കാലത്ത് രണ്ട് ഷോർട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞു. നമ്മളങ്ങനെ ചിന്തിക്കാത്ത സംവിധാനം ചീഫ് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏകദേശം പറയുന്ന ഉസ്താദ് തൊട്ട് ബാംഗ്ലൂരിലെ ചാർലി ഇപ്പൊ അവസാനം പറഞ്ഞിട്ടുള്ള തല്ലുമാല ഉൾപ്പെടെയുള്ള സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആണ്. കലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സജീവ് അതുപോലെ റിയാസ് പട്ടാമി പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇപ്പോഴത്തെ പടം വെട്ടുന്ന സിനിമയിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള റിയാസ് പട്ടാമി പോലുള്ള ആളുകളൊക്കെ ഈ കൂട്ടായ്മയിലുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വലിയ ചടങ്ങുന്നതായിട്ടുള്ള സിനിമ കാണാൻ വന്നിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഈ സിനിമ ഇവിടെ ആദ്യം പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ അവിടെ തീരുന്നത് ബഹുമുഖ പ്രതിഭ റഷീദ് പാണെങ്കിലാണ്. അവിടെ വടക്കാതിരിക്കാരനാണ്. പല പരിപാടികൾ പങ്കെടുക്കുമ്പോൾ ചില പരിപാടികൾ ചെയ്യുമ്പോൾ എന്റെ എന്നോട് ചോദിക്കും എന്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ റഷീദ് റഷീദ് പാറക്കലാണോ എനിക്ക് അത് വേറൊരു കലാകാരനാണ് റഷീദ് റഷീദ് പാറക്കൽ എന്ന് പറയാറുണ്ട്. അദ്ദേഹം എവിടെ എന്ത് പരിപാടികളും അദ്ദേഹം പ്രത്യേകത എന്താണെങ്കിൽ ചെറുതോ വലുതോ ഒന്നും ഇല്ല. കലാരംഗത്ത് ഏത് പരിപാടിയിലും വിളിച്ചാൽ അദ്ദേഹം ഓടിക്കും. അതേസമയം കിടന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം സെമീർ എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് സിനിമകളോടൊപ്പം മത്സരങ്ങളൊക്കെ ഏറ്റുമുട്ടിയിട്ട് നമ്മുടെ ദേശീയ ചലച്ചിത്ര മത്സരങ്ങൾ ഉൾപ്പെടെ സെമീർ കട്ടക്കിൽ നിലപാടാണ് സെമീർ. അദ്ദേഹം എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, അഭിനേതാവാണ്, ക്യാമറമാനാണ്, ഷോർട്ട് ഫിലിമിന്റെ രാജകുമാരൻ, നിശാന്തിന്റെ സജീദ്, സുരേഷ് തുടങ്ങിയിട്ടുള്ള എല്ലാവരും പ്രിയപ്പെട്ട ആളുകളാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ എന്നുള്ള അത് മാറ്റി വെച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായി റഷീദ് പാറക്കൽ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനിവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണ്ട ഒരു കാര്യം
ഈ വേദിയിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നതല്ല, സദസ്സിലേക്ക് ആൾക്കാരെ ക്ഷണിച്ച് പേര് ചൊല്ലി വിളിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത്. എല്ലാവരും വിളിച്ചു വരുത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി ആരും മോശക്കാരല്ല, വേദിയിൽ ഇരിക്കേണ്ടവർ തന്നെയാണ് അവിടെ സദസ്സിലും ഇരിക്കുന്നത് എന്നാണ്. അൻപത് എന്റെ സുഹൃത്താണ്, എന്റെ റഷീദും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. മാത്രമല്ല ഇത്തരം മേഖലകളിൽ ഏകദേശം ഒരേ തൊഴിൽപക്ഷികളെ പോലെ ഞാനെങ്ങനെയോ ഒരു സിനിമ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നും ഷോർട്ട് ഫിലിമായിട്ട് നടക്കേണ്ട ഒരാളാണ്. സിനിമ ചെയ്യണമെന്നൊരു പ്രതീക്ഷയില്ല, ചെയ്യുമെന്നൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് സംഭവിക്കുന്നതാണ്, അങ്ങനെ നടക്കണമെന്ന് നിയോഗം ഉണ്ടായിരിക്കാം. എത്രയോ അസോസിയേറ്റ് അസിസ്റ്റന്റുകളൊക്കെ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അത്തരം മേഖലയിലൊന്നും വർക്കിന് പോകാൻ സാധിക്കാത്ത, ഋഷിഭായി പറഞ്ഞ പോലെ ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടൊരു സിനിമ ഷൂട്ടിംഗ് കാണാത്ത ഒരാളാണ് ഞാൻ. കണ്ടാൽ അതിന് പിന്നീട് നിന്നാൽ നമ്മുടെ കുടുംബം പട്ടിണിയാവുമല്ലോ എന്ന് കരുതിയിട്ട് അതിനൊന്നും പോവാതെ, ഒരു അസിസ്റ്റന്റ് പോലും ആവാതെ എങ്ങനെയോ ഷോർട്ട് ഫിലിം ചെയ്യാനൊരു തോന്നലുണ്ടാവുകയും ചെറിയ ചെറിയ 5 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുകയും ചെയ്തതിലൂടെ എവിടുന്നോ ഒരു സുഹൃത്തിന് എന്തോ തോന്നിയിട്ട്, ഒരു ഗൾഫിലുള്ള സുഹൃത്ത് റഷീദ്, ഞാൻ എൻ്റെ പേര് അഷ്റഫ് എന്നാണ്, നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഞാൻ കാണാറുണ്ട്, 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ അല്ലേ ഉള്ളൂ, എനിക്കിഷ്ടാവാറുണ്ട്, ഞാൻ നാട്ടിൽ വരുമ്പോൾ, ഞാൻ ഇപ്പോൾ ദുബൈയിലാണ്, നാട്ടിൽ വരുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം എന്നെ വെച്ച് എന്ന് അന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ എൻ്റെ മറുപടി സംഭവം തന്നെ പറഞ്ഞു, ഈ മനുഷ്യൻ ആ പൈസ അയച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം എനിക്ക് മനസ്സിലായി സംഭവിക്കാനുള്ളത് എവിടെ തടയില്ല, അത് ഈ ഗൾഫിലേക്ക് പോയത് ഇതേ സാറിന് ഞാൻ അയാളെ വെച്ച് ഷോർട്ട് ഫിലിം ആക്കി. ഗൾഫിൽ നിന്ന് നാട്ടിൽ പോയി ആ വാക്ക് കഴിയുന്നത് വരെയുള്ള അവരുടെ ആകാംക്ഷ നിലനിർത്താൻ പറ്റി. ഒരു സിനിമ അല്ല ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ വലിയൊരു സിനിമേനെ ചെറുതാക്കലല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പം പലപ്പോഴും സംഭവിക്കുന്ന അതാണ്, ചെറിയ വലിയ സിനിമേനെ ചെറുതാക്കിയിട്ട് ചെറിയ സിനിമ ആക്കിയിട്ടാണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഒരു പ്രത്യേക മുഹൂർത്തത്തെ, ഒരു പ്രത്യേക കാര്യത്തെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിഗമനം. അപ്പോൾ വളരെ മനോഹരമായിട്ട്, കാരണം ഒരു തരത്തിലും കുറവില്ല, പ്രത്യേകിച്ച് എഡിറ്റിങ്ങൊക്കെ വളരെ മനോഹരമായിട്ട്. അതിനാവശ്യമുള്ളത് മ്യൂസിക് എന്താവശ്യമുണ്ടോ അത് കൃത്യ അനുഭവത്തിൽ ഇതുവരെ രക്ഷപ്പെട്ടിട്ട് എന്തുണ്ടാവുക എന്നുള്ള ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ നന്നായി സോൾവായി, നല്ലൊരു വർക്കായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസുകാരനൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ആലോചിക്കും, പക്ഷെ ഇതേ പറഞ്ഞ വ്യക്തികളാണല്ലോ സംഭവിക്കുന്നത്. എനിക്കൊരു വേറെ ഭയം ഉണ്ടായിരുന്നു, ഇതൊരു പ്രാണിയാണ്, ഒരു പാവ ജീവിയാണ്, അത് ഇങ്ങനൊരു പ്രത്യേക കഴിവെന്നുള്ളതല്ല എന്ന് അറിഞ്ഞിരിക്കെ അതിനെ ഇങ്ങനെ വിറ്റാൽ ഒരുപാട് കാശ് കിട്ടും എന്നുള്ളൊരു സന്ദേശമാണോ കൊടുക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. പക്ഷെ അവസാനം ചാനൽ അവതാരകർ അത് പറഞ്ഞപ്പോൾ അല്ലെ അത് കൃത്യമായിട്ട് സമാധാനവും ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ഉണ്ടാവുമായിരുന്നു നമ്മളിങ്ങനെ ചെയ്യാൻ പാടുമോ. പക്ഷെ ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് പേരിലാളൊക്കെ നടക്കുന്നു, ഇതിൽ വിളിയാടാക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആർട്ടിസ്റ്റുകളെ ഗംഭീരമായി ചെയ്തു, പ്രത്യേകിച്ച് തങ്ങളുടെ സുഹൃത്ത് ആ ടെൻഷൻ എല്ലാം മറക്കപ്പെട്ടു. ഇദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നുന്നു ഇയാളൊരു വില്ലനാണ്, ഒരു കള്ളത്തര ഉണ്ട് എന്ന് തോന്നിപ്പോ അല്ലേ. അത് കറക്റ്റ് ആവുകയും ഞാൻ വിചാരിച്ച അവസാനം രക്ഷപ്പെടുന്നു പാവമാവുന്നു, ഒരു രക്ഷയില്ല പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊണ്ട് മനോഹരമാണ്. എന്തായാലും ഇത് കാണാൻ സാധിച്ചതിൽ, കൂട്ടത്തിൽ കൂടാൻ സാധിച്ചതിലും സന്തോഷം. അനുവദ കൂട്ടുകാരും അടുത്ത് തന്നെ ഒരു സിനിമ ചെയ്യുന്ന എനിക്ക് ധൈര്യമുണ്ട്. അത് പറയാനൊരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ഒരു പക്ഷെ ഇവിടെ പറയേണ്ടാവുക, അനുവദന അറിയാൻ തോന്നുന്നു, കോവിഡ് കാലത്ത് ഞാൻ ഇതേപോലൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി 5 ദിവസം കൊണ്ട് ഒരു സിനിമ ചെയ്തു. ഒരു 19-20 പേര് കുക്കു എന്ന് പറയുന്ന വടക്കാഞ്ചേരി ടെമ്പോ ട്രാവലറിൽ കയറി കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര. ക്യാമറ വെച്ചു, ഡയലോഗുകളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, സ്ക്രിപ്റ്റ് ഇല്ല, മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ ചേർത്ത് പിടിച്ച് 5 ദിവസം കൊണ്ട് സിനിമ ചെയ്തു. കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്, കാണാൻ വേണ്ടി പ്രദർശിപ്പിക്കുകയുണ്ടായി. പറഞ്ഞു വരുന്നത് സാമ്പത്തികമൊന്നുമല്ല, നമ്മുടെ മനസ്സിലൊരു ഗട്സ് ഉണ്ടെങ്കിൽ, ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ എല്ലാവർക്കും സിനിമ ചെയ്യാം. ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൽ പോലും സിനിമ ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷെ അത് ഇതേപോലെ എന്തൊക്കെ ചെയ്താലും അതിൽ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കുക, അത് കണ്ടി എല്ലാം കൊണ്ട് മനോഹരമാണ്. എന്തായാലും ഇത് കാണാൻ സാധിച്ചതിൽ, കൂട്ടത്തിൽ കൂടാൻ സാധിച്ചതിലും സന്തോഷം. അനുവദ കൂട്ടുകാരും
അടുത്ത തന്നെ ഒരു സിനിമ ചെയ്യുന്ന എനിക്ക് ധൈര്യമുണ്ട്. അത് പറയാനൊരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ഒരു പക്ഷെ ഇവിടെ പറയുന്നുണ്ടാവുക, അനുഭവത്തിന് അറിയാൻ തോന്നുന്നു. കോവിഡ് കാലത്ത് ഞാൻ ഇതേപോലെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി 5 ദിവസം കൊണ്ട് ഒരു സിനിമ ചെയ്തു. ഒരു 19-20 പേര് കുക്കു എന്ന് പറയുന്ന വടക്കാഞ്ചേരി ടെമ്പോ ട്രാവലറിൽ കയറി കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര. ക്യാമറ വെച്ചു, ഡയലോഗുകളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, സ്ക്രിപ്റ്റ് ഇല്ല, മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ ചേർത്ത് പിടിച്ച് 5 ദിവസം കൊണ്ട് സിനിമ ചെയ്തു. കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. താളമിയൊരുവട്ടം പ്രദർശിപ്പിക്കുകയുണ്ടായി. പറഞ്ഞു വരുന്നത് സാമ്പത്തികമൊന്നുമല്ല, നമ്മുടെ മനസ്സിലൊരു ഗട്സ് ഉണ്ടെങ്കിൽ, ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ എല്ലാവർക്കും സിനിമ ചെയ്യാം. ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൽ പോലും സിനിമ ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷെ അത് ഇതേപോലെ എന്തൊക്കെ ചെയ്താലും അതിൽ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കുക, അത് കണ്ടിരിക്കാനുള്ളൊരു സുഖം ഉണ്ടായിരിക്കുക, അത് രണ്ടുണ്ടായാലേ രക്ഷപ്പെടും. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. സജീവ് പാഞ്ചു ശബ്ദം നൽകിയിട്ടില്ല. സജീവ് പാഞ്ചു വരുന്നില്ലേ, വരൂ. അപ്പൊ ഇത് പരിചയം തന്നാൽ പറയുന്ന അൻവറി ഡയറക്ടർ, കണ്ണന്തിരുത്ത് നിയാസ് ഡയറക്ടർ എന്ന് പറഞ്ഞ സംസാരിക്കുന്നതിന് ശേഷം പരിശീലനത്തിൽ അനുഭവപ്പെടുന്ന എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് പിരിയാം. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സംഭവം കൊറോണ സമയത്താണ് സിനിമയായിട്ട് മുന്നോട്ട് പോയത്. പരിശീലിക്ക് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശീലിക്കൂടെ കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം ദീർഘിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, വലിയ സന്തോഷം. രാവിലെ അധികം ആവിലേക്കുള്ള ചുറ്റുപാടി കൊണ്ടു കഴിഞ്ഞത് ഞങ്ങളെന്നും ഈവനിങ്ങില് ടപ്പിലൊത്തി കൂടുന്ന സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ ടോപ്പുകൾ അവസാനിപ്പിച്ച സിനിമ തന്നെയാണ് സിനിമ നാടകം. ഇതല്ലാണ്ട് വേറെ എവിടെ എത്തിച്ചേരില്ല. എന്തൊക്കെ പറഞ്ഞാലും അവസാനിപ്പിച്ച സിനിമ മകളുടെ സിനിമയുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്തില്ലേ, അപ്പൊ അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല. ഇത് മാമിനെ കൊടുക്കുന്നത് തന്നെയാണ് പിടിപ്പിക്കുന്നതും അവരെ ചെറുക്കുന്നതും. ഇത് ഫോഴ്സിന്റെ വലിയ വിദേശിയായി പിടിക്കണമെന്നല്ല, വ്യക്തമായി ഒറ്റകൊണ്ട് പിടിക്കണത് തന്നെയാണ്. ഇത് റൊട്ടേഷൻ തന്നെയാണ്, കറങ്ങിയത് തന്നെയാണ്, ഇതിന് കമ്മീഷൻ അത്ര ഇവിടൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ ഇതിനെ നമ്മൾ പറയുക ഉദ്ദേശിച്ചത്. അപ്പോ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു സ്ക്രിപ്റ്റ് ആണ്, ഒരു ആഗ്രഹം അതിന്റെ പുറത്ത്. ക്യാമറമാൻ ഒരു കൈയുടെ ക്യാമറയും ഒരു കൈയുടെ ലൈറ്റ്, അങ്ങനെയൊക്കെയാണ് ഇത് ഷോട്ട് ചെയ്തേക്കണത്. അപ്പൊ അത് ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തെന്നൊരു സുഹൃത്തുണ്ട്. സാമ്പില്ല, അതിന് ശരീരം ബുദ്ധിമുട്ടായിട്ട് വരാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഇത് കാണാൻ വന്നിരുന്ന സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അനുവറിന്റെ ഒരു ആഗ്രഹമാണ്, ചെറിയൊരു സിനിമ. ഇത് അത്ര വലിയ സംഭവം പറഞ്ഞാലും അടുത്ത് നല്ല സിനിമ ഉണ്ടാക്കാനുള്ള പ്രചോദനമാണ് നിങ്ങളൊക്കെ വന്നത്. നിങ്ങളെ പോലുള്ള ഗുരുതുലരായ ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഇവിടെ. അവര് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് അടുത്തതിലും നല്ലൊരു സാധനം ചെയ്യാൻ പറ്റും. ഒന്ന് എല്ലാവർക്കും നന്ദി, സിനിമയിൽ പങ്കെടുത്ത എല്ലാവരും ഞാൻ അത് കൊടുക്കുന്നു. പറയും കുഴപ്പമില്ല, ഞാനും പറയാം. സത്യം പറഞ്ഞാൽ അൻവറിന്റെ ഇതിനു മുമ്പുള്ള വർക്കുകളൊക്കെ, അൻവറിന് എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ വർക്കുകളും അത്ര വലിയ ഇഷ്ടമൊന്നുണ്ടാക്കിയില്ല. എന്തോ ഒരു പൂർണ്ണത ഇല്ലാത്ത വർക്ക് എനിക്ക് തോന്നിയതായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളപ്പോ എന്താണ് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് എനിക്ക് മനസ്സാക്ഷി കൊടുത്ത് മനസ്സ് വേറെ ആയിട്ട് ഞാൻ നുണ പറഞ്ഞു പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അൻവറിനെ തന്നെ ഞെട്ടിച്ചു, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. തമസ് വൈകി ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞിട്ട് നല്ല സന്തോഷമുണ്ട്. ഇനി ഭാവിയില് വരാൻ പോണം, ഭാവിയിലും പങ്കെടുക്കാൻ പറ്റുന്നുള്ള എനിക്ക് ചേർന്നില്ല. എല്ലാവരും ഭാഗങ്ങളും താങ്ക് യു. ആദ്യമായി തന്നെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ക്രീംസ് പിന്നണി പ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ട അൻവർ, അതുപോലെ തന്നെ കണ്ണൻ, അതുപോലെ നിയാസ് മാത്ര, ശ്രീനി, സജീവൻ അടക്കമുള്ള ഞാൻ എല്ലാവരെയും പരിഗണിച്ച് പറയുന്നത്, പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ഷീർക്കി കബീർക്ക് അവരെ കുറേ പേരുടെ പ്രധാന കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരെയും ആദ്യമായി ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് വന്നിരുന്നത്.
അപ്പൊ ആ സന്തോഷം കൊടുത്താവിലായില്ല. എന്റെ കയ്യടി സദസ്സിനോട് കൊടുക്കാൻ വേണ്ടി പറയാറ് തീർച്ചയായിട്ടും നല്ല കയ്യടി തന്നെ സംഘാടന അർഹിക്കുന്നുണ്ട്.